പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് കർക്കിടകം 11 നമ്മളിനി കിഷ്കിന്ധാകാണ്ഡത്തിലെ ചില ഭാഗങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ശ്രീരാമൻ ശബരിയുടെ വാക്കൊക്കെ കേട്ട് കിഷ്കിന്ധയിലേക്ക് പോയി, അവിടെ ഹനുമാൻ സുഗ്രീവ സന്നിധിയിലെത്തിക്കുകയും സുഗ്രീവനുമായി സഖ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ശ്രീരാമന് ബാലിയെ കൊല്ലാൻ ഉള്ള ശക്തിയുണ്ടോ എന്ന് സുഗ്രീവന് ഒരു സംശയം. അതുകൊണ്ട് സുഗ്രീവൻ ദുന്ദുബിയുടെ കഥയും സപ്ത സാലങ്ങളുടെ പ്രത്യേകതയും എല്ലാം ശ്രീരാമനോട് വിവരിച്ചു. അതുപ്രകാരം ദുന്ദുബിയുടെ തല അദ്ദേഹം തൻ്റെ പെരുവിരൽ കൊണ്ട് ദശയോജന ദൂരം എടുത്തെറിയുകയും ഒരൊറ്റ ബാണം കൊണ്ട് വൃത്താകൃതിയിൽ നിൽക്കുന്ന സപ്തസാലങ്ങളെയും മുറിച്ച് തൻ്റെ ശക്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സുഗ്രീവന് അത് കണ്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രന് ബാലിയെ വധിക്കാനുള്ള ശക്തിയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ശ്രീരാമനെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിടിനാൻ സാക്ഷാൽ ജഗന്നാഥനം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫല ഫലോദയം കൊണ്ടു കാണുമെനിക്ക് യോഗം വന്നു ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥരാജ്യാദി സമസ്തമം വ്യർത്ഥമത്രേ തവ മായ വിരചിതം ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായുഴി കുടിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി ധർമ്മദാനം വ്രതതീർത്ഥ തപക്രതു കർമ്മ പൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം നിർണയം തൊൽപാദ ഭക്തി കൊണ്ടെന്നിയെ തൊൽപാദ പത്മാവലോകനം കേവലം ഇപ്പോളകപ്പെട്ടതും തുൽകൃപാബലം യാതൊരു തന്നു ചിത്തം നിന്തിരുവടി പദാംബുജത്തി ഇളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലുമെന്നാകിലവൻ തനിക്കൊക്കെ നീടുമജ്ഞാനമനർത്ഥതും ചിത്തം ഭവാങ്കലുറയ്ക്കായിലോ മതി ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ല ഞായേറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ജിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ തൊൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മൽപാപമുൽപാടയത്രീ ത്രിലോകീപദേ
ശത്രുമധ്യസ്ഥ മിത്രാതിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ തൊൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപന്നമായതു കേവല ജ്ഞാനവും പുത്ര ധാരാദിസംബന്ധ എല്ലാം തവ ശക്തിയമായ പ്രഭാവം ജഗൽപദേ തൊൽപാദ പങ്കജത്തിങ്കലുറ ഉറയ്ക്കേണം എപ്പോഴും ഉൾക്കാമ്പനിക്കോ രമാപതേ തൊന്നാമ സങ്കീർത്തന പ്രിയയാകണമെന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ തൊച്ചരണാമ്പോരുഖങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം തരാപതേ മച്ചരണദ്വയം സഞ്ചരിച്ചിരണ മച്ചുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ തൊൽപാദപാംസു തീർത്ഥങ്ങളേൽക്കാകണ എപ്പോഴും അംഗങ്ങൾ കൊണ്ടോ ജഗൽപതേ ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹൂർത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം ഇത്തം പുകഴുന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കൊളുത്തു പിടിച്ചു ഉൽഗീഴിനാൻ അംഗസംഗം കൊണ്ടു കർമ്മ കൽമഷം വേറെ മംഗലാത്മാവായ സുഗ്രീവനെത്തതാ മായയാ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്കു കരുണ ജലനിധി സത്യസ്വരൂപൻ ചുരിച്ചരുളിച്ചേതോ സത്യമത്രേ നീ പറഞ്ഞതിടോ സഖേ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ